എനിക്ക് ബോറടിക്കുന്നു, നമുക്ക് എന്താ ചെയ്താലോ? ലെറ്റ്സ് ഡു സംതിങ്. ചെയ്യാലോ? എന്താ ചെയ്യാ പറ? നമുക്ക് ഹെയർ കളർ ചെയ്താലോ? ഞാൻ പണ്ടേ ചെയ്തു. നമുക്ക് വേറെ ഒരുമിച്ച് എന്തെങ്കിലും ചെയ്യാം. എന്നാ മറ്റേ ഒരു റീലില്ലേ, ഒരു മലന്റെ മുകളിൽ പോയി നേറ്റ് ഇവിടെ ഇപ്പം ഐഷ മീ ത്രീ എന്ന് പറഞ്ഞപ്പോഴും അദീന മീ ടു എന്ന് പറഞ്ഞപ്പോഴും ഞാൻ തെറ്റാന്ന് പറഞ്ഞു. അതെന്തുകൊണ്ടാ? മീ ത്രീ ഒബ്വിയസ്ലി അങ്ങനെ ഒരു യൂസേജ് അല്ല, ഐഷ കോമഡിക്ക് പറഞ്ഞാണ്. പക്ഷെ അദീന മീ ടു എന്ന് പറഞ്ഞപ്പോൾ അത് റോങ് ആയി ഈ ഒരു സിറ്റുവേഷനിൽ. പക്ഷെ മീ ടു എന്നുള്ള യൂസേജ് നമ്മൾ പലപ്പോഴും യൂസ് ചെയ്യാറില്ലേ? പക്ഷെ ഇവിടെ അതെന്തുകൊണ്ടാണ് മിസ്റ്റേക്ക് ആയത്? അതിൻ്റെ മുന്നേ ഞാൻ പറഞ്ഞ സെൻറ്റൻസ് ആണ് നമ്മളവിടെ നോക്കേണ്ടത്. ഞാൻ പറഞ്ഞത് എന്താണ്? ഐ ഹാവ് നെവർ ഡൺ ദാറ്റ് ഇൻ മൈ ലൈഫ് എന്നാണ്. അപ്പം നെവർ എന്നുള്ളതൊരു നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പം നോ, നെവർ, ഡിഡ് നോട്ട് ഡു ഇറ്റ് എന്നൊക്കെ നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്സ് വരുമ്പം അത് കഴിഞ്ഞിട്ട് ആ ഞാനും ചെയ്തിട്ടില്ല എന്നാണ് പറയേണ്ടതെങ്കിൽ മീ ടു അല്ല നമ്മൾ യൂസ് ചെയ്യേണ്ടത്, പകരം മീ നീദർ ആണ്. ഓക്കെ, മീ നീദർ. ഇനി നീ അത് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഇത് ചെയ്തിട്ടുണ്ടോ, ഒരു ഓപ്ഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതോ ഇതോ എന്നുള്ള സമയത്താണ് നമ്മൾ ഈദർ എന്നുള്ളത് യൂസ് ചെയ്യുക. അപ്പം നീദറും ഈദറും ഭയങ്കര കൺഫ്യൂഷൻ വരുന്ന രണ്ട് വേർഡ്സ് ആണ്. നൈദർ ഐദർ എന്നും പറയും കേട്ടോ, ഡോണ്ട് വറി, ഇറ്റ്സ് കറക്റ്റ്. സോ നീദർ നോർ എന്ന് പറഞ്ഞാൽ രണ്ടും ഇല്ല. നോ എന്നുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ, അതായത് ഐ ഹാവ് നോട്ട് ഡൺ ഇറ്റ്, നീദർ ഹാവ് ഐ ഡൺ ഇറ്റ്, നോർ ഹാസ് ഷീ ഡൺ ഇറ്റ്, ഞാനും ചെയ്തിട്ടില്ല അവളും ചെയ്തിട്ടില്ല. സോ നീദർ നോർ, നീ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ അവൾ ചെയ്തിട്ടുണ്ടോ, അങ്ങനെ രണ്ടിലും ആരെ ഒരാളുള്ള ഒരു ഓപ്ഷൻ ആണ്, ഒന്നെങ്കിൽ അത് അല്ലെങ്കിൽ ഇത്. അങ്ങനത്തെ സിറ്റുവേഷൻ ആണെങ്കിൽ ദെൻ യു യൂസ് ഈദർ ഓർ. ഓക്കെ, ഈദർ ദിസ് ഓർ ദാറ്റ്. ഓക്കെ, അത് അല്ലെങ്കിൽ ഇതാണെങ്കിൽ ഈദർ ഓർ, അതും ഇല്ല ഇതും ഇല്ല എന്നുണ്ടെങ്കിൽ നീദർ നോർ. ഓക്കെ, നൗ നോ ദ ഡിഫറൻസ് ആൻഡ് യൂസ് ഇറ്റ് കറക്റ്റ്ലി ആൻഡ് ഡോണ്ട് മേക്ക് മിസ്റ്റേക്സ് ലൈക്ക് അദീന ഡിഡ്. ഓക്കെ, സോ യാ, സ്റ്റേ ട്യൂൺഡ് ഫോർ മോർ വീഡിയോസ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ. ഇംഗ്ലീഷ് കഫേ, ഇംഗ്ലീഷ് പഠിക്കാൻ ഇവിടെയാണ് ബെസ്റ്റ്.